അംഗങ്ങൾ വശങ്ങൾ 5 സെൻറ്റിമീറ്റർ വീതമുള്ള ഒരു സമഭുജ ത്രികോണം വരച്ച് അതിൻ്റെ ഈക്വൽ ഏരിയയുള്ള ഒരു മട്ടത്രികോണം റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എങ്ങനെ വരയ്ക്കാം എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ആദ്യം ഒരു ഇക്വിലാറ്ററൽ ട്രയാംഗിൾ, എല്ലാ സൈഡുകളും 5 സെൻറ്റിമീറ്റർ. അതിനുശേഷം അതിൻ്റെ ഈക്വൽ ഏരിയയുള്ള ഒരു തുല്യ പരപ്പളവുള്ള ഒരു മട്ടത്രികോണം, ഈക്വൽ ഏരിയയുള്ള ഒരു റൈറ്റ് ട്രയാംഗിൾ എങ്ങനെയാണ് വരയ്ക്കുക എന്നാണ് നമ്മളിവിടെ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്യുന്നത് സ്കെയിലെടുത്ത് 5 സെൻറ്റിമീറ്റർ നീളമുള്ള വര വരയ്ക്കുന്നു. എ ബി, എയിൽ കോമ്പസ് വെച്ച് എ ബി വരയ്ക്കുന്നു. ആദ്യം എ ബി 5 സെൻറ്റിമീറ്റർ, എയിൽ കോമ്പസ് വെച്ച് 5 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു ചാപം ആർക്ക്, ബിയിൽ കോമ്പസ് വെച്ച് 5 സെൻറ്റിമീറ്റർ ആരമുള്ള മറ്റൊരു ആർക്ക്, മറ്റൊരു ചാപം. ഈ രണ്ട് ചാപങ്ങളും സിയിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു, ഖണ്ഡിക്കുന്നു. സിയിൽ നിന്ന് എയിലേക്ക്, സിയിൽ നിന്ന് ബിയിലേക്ക് യോജിപ്പിക്കുന്നു, സിയിൽ നിന്ന് എയിലേക്കും യോജിപ്പിക്കുന്നു. അങ്ങനെ ത്രികോണം എ ബി സി പൂർത്തിയാക്കുന്നു. എ ബിക്ക് പാരലലായി അല്ലെങ്കിൽ സമാന്തരമായി മൂന്നാമത്തെ മൂല വെർട്ടെക്സായ സിയിലൂടെ ഒരു ലൈൻ വരയ്ക്കുന്നു. അതിനുശേഷം എ ബിക്ക് ലംബമായ പെർപെൻഡിക്കുലറായ ഒരു വര വരച്ച് ആ പാരലൽ ലൈനിനെ ഒരു ബിന്ദുവിൽ, ഒരു പോയിന്റിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്നു. അതാണ് ഡി. ഡിയിൽ നിന്ന് ബിയിലേക്കും യോജിപ്പിക്കുന്നു. പിന്നെ ബിയിൽ നിന്ന് എയിലേക്കും, എയിൽ നിന്ന് ഡിയിലേക്കും യോജിപ്പിച്ച് പുതിയൊരു ത്രികോണം എ ബി ഡി പൂർത്തിയാക്കുന്നു. അപ്പോൾ എ ബി സിയുടെ അതേ ഏരിയ, എ ബി സിയുടെ ഏരിയ ഉള്ള അതേ ഏരിയയുള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളാണ് കിട്ടിയിരിക്കുന്നത്. കാരണം രണ്ട് ട്രയാംഗിൾസിൻ്റെയും ബേസ് സെയിം ആണ്. എ ബി മൂന്നാമത്തെ മൂല അല്ലെങ്കിൽ മൂന്നാമത്തെ വെർട്ടെക്സ് എ ബിക്ക് സമാന്തരമായ അല്ലെങ്കിൽ എ ബിക്ക് പാരലലായ ഒരു ലൈനിലാണ്. ആ ലൈനിലാണ് മൂന്നാമത്തെ വെർട്ടെക്സുകളായ സിയും ഡിയും. അപ്പോൾ ഈ രണ്ട് ത്രികോണങ്ങളുടെയും ബേസും സെയിം ആയിരിക്കും, അവയുടെ ഹൈറ്റും സെയിം ആയിരിക്കും, അതുകൊണ്ട് ഏരിയകളും ഈക്വലായിരിക്കും. താങ്ക് യു. 9ാം ക്ലാസ്സിലെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ ഏരിയ എന്ന് പറയുന്ന ആദ്യ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് സെഷനിലെ എല്ലാ ക്വസ്റ്റ്യനുകളും സോൾവ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയതാണ്. വിശദമായ വീഡിയോ ലെസണും ഞാൻ തന്നു കഴിഞ്ഞു. അതിൽ 4ാമത്തെ ചോദ്യത്തിൽ ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്: ഹൗ മെനി ഡിഫറെൻറ്റ് നോൺ കോൺഗ്രുവൻറ്റ് ട്രയാംഗിൾസ് ക്യാൻ യു ഡ്രോ വിത്ത് 2 സൈഡ്സ് 8 and 6 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഏരിയ 12 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. വാട്ട് ഈഫ് ദി ഏരിയ ഇസ് ടു ബി 24 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്? ചോദ്യം ഇതാണ്: വശങ്ങൾ 8 ഉം 6 ഉം ആയ എത്ര, ഏരിയ 12 ആയ എത്ര നോൺ കോൺഗ്രുവൻറ്റ് ട്രയാംഗിൾസ് വരയ്ക്കാം? അപ്പോൾ ബേസ് 8 ആയിട്ടും ഹൈറ്റ് 3 ആയിട്ടും എടുത്ത് നമുക്ക് ട്രയാംഗിൾ വരയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ആ ട്രയാംഗിളിൻ്റെ ഏരിയ 1/2 × ബേസ് 8 ഉം ഹൈറ്റ് 3 ഉം ആണെങ്കിൽ 1/2 × 24, അപ്പോൾ ഏരിയ എത്രയാകും? 12 ആകും. അതുകൂടാതെ ബേസ് 6 ഉം ഹൈറ്റ് 4 ആയിട്ടെടുക്കാം, അങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിലെങ്ങനെയാണിത് വരയ്ക്കുന്നത്? ഈ ചോദ്യം വിശദമായി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് വീഡിയോ ലെസണുകളിൽ. ഇത് എങ്ങനെയാണ് കോമ്പസും സ്കെയിലും ഉപയോഗിച്ച് വരയ്ക്കുക എന്ന് അപൂർവം 1 or 2 പേർ, ഭൂരിഭാഗം പേരും അത് സോൾവ് ചെയ്തു. എന്നാൽ 1 or 2 പേർക്ക് ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നു: എങ്ങനെയാണ് നമ്മൾ കോമ്പസും സ്കെയിലും ഉപയോഗിച്ച് വരയ്ക്കേണ്ടത് എന്നുള്ളത്. നമുക്ക് ഒരു ഹ്രസ്വമായ വീഡിയോയിലൂടെ പെട്ടെന്ന് അതും കൂടി കാണാം. ഇതുകൂടാതെ അടുത്ത വീഡിയോ, അടുത്ത ഭാഗം, നമ്മുടെ വീഡിയോ ലെസണുകളുടെ നെക്സ്റ്റ് സെക്ഷൻ നമ്മൾ നാളെയോ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയായിട്ട് ആരംഭിക്കും. അതിനു മുമ്പ് നമുക്കിത് ജസ്റ്റ് ഒന്ന് കാണാം, എങ്ങനെയാണിത് വരയ്ക്കുന്നത് എന്ന് ഒന്ന് കണ്ടു നോക്കാം. സ്കെയിൽ എടുക്കുന്നു,
സ്കെയിലെടുത്ത 8 സെൻറ്റിമീറ്റർ ഉള്ള വര വരയ്ക്കുന്നു കേട്ടോ. 8 സെൻറ്റിമീറ്റർ നീളമുള്ള വര. സ്കെയിലെടുത്ത് ആദ്യം 8 സെൻറ്റിമീറ്റർ നീളമുള്ള വര എ ബി വരയ്ക്കുന്നു. 8 സെൻറ്റിമീറ്റർ നീളമുള്ള വര എ ബി. അതിനുശേഷം എയിൽ നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. 3 സെൻറ്റിമീറ്റർ നീളമുള്ള പെർപെൻഡിക്കുലർ. അതിലൂടെ എ ബിക്ക് പാരലലായി ആ പെർപെൻഡിക്കുലർ മുകളിലൂടെ ഒരു വര നീട്ടി വരയ്ക്കുന്നു. അതിനുശേഷം 6 സെൻറ്റിമീറ്റർ ആരമായി വരുന്ന ഒരു വൃത്തം. ഈ വൃത്തം നമ്മുടെ പാരലൽ ലൈനിനെ 2 പോയിൻ്റുകൾ എഫിലും ജിയിലും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം എഫിൽ നിന്ന് ബിയിലേക്ക് യോജിപ്പിച്ച് ഫസ്റ്റ് ട്രയാങ്കിൾ എ ബി എഫ്, അതുപോലെ ജിയിൽ നിന്ന് ബിയിലേക്ക് യോജിപ്പിച്ച് സെക്കൻഡ് ട്രയാങ്കിൾ എ ബി ജി. ഈ എ ബി എഫും എ ബി ജിയും ഒരേ ഏരിയ ഉള്ള ട്രയാങ്കിൾസ് ആണ്, കാരണം അവയുടെ ബേസ് എ ബി ആണ്, 8 സെൻറ്റിമീറ്റർ. പിന്നെ ഹൈറ്റ് രണ്ടുപേരുടെയും 3 സെൻറ്റിമീറ്റർ ആണ്. ബേസും ഹൈറ്റും ഈക്വലായതുകൊണ്ട് ഏരിയ 12 സ്ക്വയർ സെൻറ്റിമീറ്റർ. അതുകൊണ്ട് എ ബി എഫിൻ്റെയും എ ബി ജിയുടെയും ഏരിയകൾ ഈക്വലാണ്. ബേസ് 8 ആണ്, മറ്റൊരു വശം 6 ആണ്. അതുകൊണ്ടാണ് 6 സെൻറ്റിമീറ്റർ റേഡിയസ് ആവുന്ന വിധത്തിൽ നമ്മൾ ആ പച്ച സർക്കിൾ വരച്ചിരിക്കുന്നത്. ഈ സർക്കിൾ നമ്മുടെ പാരലൽ ലൈനിനെ, എ ബിക്ക് പാരലായ ലൈനിനെ 2 പോയിൻ്റുകളിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. ആ പോയിൻ്റുകളാണ് എഫും ജിയും. എഫിൽ നിന്ന് എയിലേക്കും ബിയിലേക്കും യോജിപ്പിക്കുന്നു, ജിയിൽ നിന്ന് എയിലേക്കും ബിയിലേക്കും യോജിപ്പിക്കുന്നു. ഇപ്പം എങ്ങനെയാണ് നമ്മളത് കോമ്പസും സ്കെയിലും ഉപയോഗിച്ച് വരയ്ക്കുന്നത് എന്ന് വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അടുത്ത സെക്ഷനിലെ വീഡിയോ ക്ലാസ്സുകളിലേക്ക് നമ്മൾ മൺഡേയോ ട്യൂസ്ഡേയോ ആയിട്ട് ആരംഭിക്കുന്നതാണ്. വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സുകൾ കൂടി കണ്ടതിന് ശേഷം അതിനനുബന്ധമായിട്ടോ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലേക്ക് കടക്കാം. താങ്ക് യു. ഇനി നമുക്ക് രണ്ടാമത്തെ ചതുർഭുജം എങ്ങനെയാണ് വരയ്ക്കുക എന്ന് നോക്കാം. ആദ്യത്തെ വരയ്ക്കുന്ന ആദ്യ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, രണ്ടാമത്തെ ചതുർഭുജത്തിൻ്റെ താഴത്തെ വശം 8.5 സെൻറ്റിമീറ്റർ, ഇടതുഭാഗത്ത് കാണുന്ന വശം 6 സെൻറ്റിമീറ്റർ, അതിൻ്റെ ഒരു വികർണം 7.5 സെൻറ്റിമീറ്റർ, പിന്നെയുള്ള രണ്ട് വശങ്ങൾ 5 സെൻറ്റിമീറ്ററും 4.5 സെൻറ്റിമീറ്റർ. ഇവിടെ തന്നിരിക്കുന്നത് 4 വശങ്ങളും ഒരു വികർണവും തന്നിട്ടുണ്ട്. നമുക്ക് ചെയ്യേണ്ടത് ചതുർഭുജം വരയ്ക്കണം. ക്വാഡ്രിലാറ്ററൽ വരച്ചതിന് ശേഷം അതിൻ്റെ ഈക്വൽ ഏരിയയുള്ള ട്രയാങ്കിൾ വരയ്ക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ താഴത്തെ വശം വരയ്ക്കലാണ്. താഴെയുള്ള വശം വരയ്ക്കുകയാണ്. നമ്മൾ എല്ലാ കഴിഞ്ഞ ചോദ്യങ്ങളിൽ ചെയ്ത പോലെ തന്നെ ആദ്യം താഴത്തെ വശമായ 8.5 സെൻറ്റിമീറ്റർ നീളത്തിൽ എ ബി എന്ന് പറയുന്ന വശം 8.5 സെൻറ്റിമീറ്റർ. അതിനുശേഷം കോമ്പസിൽ 6 സെൻറ്റിമീറ്റർ എടുത്തതിന് ശേഷം എയിൽ വച്ച് 6 സെൻറ്റിമീറ്റർ വരുന്ന ചാപം, ബിയിൽ വച്ച് 7.5 സെൻറ്റിമീറ്റർ അകലം എടുത്ത് 7.5 സെൻറ്റിമീറ്റർ വരുന്ന ചാപം, ഈ രണ്ട് ചാപങ്ങൾ കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് നമ്മുടെ അടുത്ത വെർട്ടെക്സ് ആയ ഡി. ത്രികോണം എ ബി ഡി പൂർത്തിയാക്കുക. എ യിൽ നിന്ന് ഡിയിലേക്കും ഡിയിൽ നിന്ന് ബിയിലേക്കും യോജിപ്പിച്ച് എ ബി ഡി നമ്മൾ ആദ്യം പൂർത്തിയാക്കുന്നു. വീണ്ടും അടുത്ത വശം 5 ആയതുകൊണ്ട് ഡിയിൽ കോമ്പസ് വെച്ച് 5 സെൻറ്റിമീറ്റർ വരുന്ന ഒരു ചാപം വരയ്ക്കുന്നു. ബിയിൽ കോമ്പസ് വെച്ച് 4.5 സെൻറ്റിമീറ്റർ വരുന്ന ചാപം വരച്ച് ഇവരെ പരസ്പരം മുറിക്കുന്നു. ഈ മുറിക്കുന്ന സ്ഥലമാണ് നമ്മുടെ 4ാമത്തെ വെർട്ടെക്സ്, 4ാമത്തെ മൂലയായ സി. സിയിൽ നിന്ന് ഡിയിലേക്കും സിയിൽ നിന്ന് ബിയിലേക്കും യോജിപ്പിച്ച് ചതുർഭുജം പൂർത്തിയാക്കുന്നു. എ ബി സി ഡി. പിന്നെ ചെയ്യേണ്ടത് ചതുർഭുജത്തിൻ്റെ വികർണത്തിന് പാരലലായി സിയിലൂടെ ഒരു വര നീട്ടി വരയ്ക്കുന്നു. താഴത്തെ വശമായ എ ബി നീട്ടി വരച്ച് മേൽവരയെ ഖണ്ഡിക്കുന്നു. ഈ മുറിക്കുന്ന
പോയിന്റിനായി മുറിക്കുന്ന ബിന്ദുവിന് നമ്മളൊരു പേര് കൊടുക്കുന്നു. അതിന് നമ്മൾ ഇ എന്ന അക്ഷരം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. ഡിയിൽ നിന്ന് ഇയിലേക്ക് വരയ്ക്കുന്നു, ഡിയിൽ നിന്ന് എയിലേക്ക് യോജിപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ ത്രികോണം എ ഡി ഇ പൂർത്തിയാക്കുന്നു. എ ഡി ഇയുടെ പ്രത്യേകത, ആദ്യം നമ്മൾ വരച്ച ക്വാഡ്രിലാറ്ററലായ എ ബി സിയുടെ അതേ ഏരിയയാണ് ഉള്ളത്. നമ്മൾ കാണിക്കുന്നുണ്ട് എ ബി എന്ന് പറഞ്ഞ നീളം 8.5 സെൻറ്റിമീറ്റർ ആണ്. നമുക്കറിയാം 8.5 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ എ ഡി എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. ഡി സി എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. ബി സി എന്ന് പറയുന്നത് 4.5 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ അതിൻ്റെ ഉയരം കൂടി ഒന്ന് കണ്ടുപിടിക്കുക. മഞ്ഞ നിറത്തിൽ കൊടുത്തിരിക്കുന്നതിൽ ഡി മുതൽ താഴേക്ക് കാണുന്നതാണ് അതിൻ്റെ ഉയരം. ഉയരം അളക്കുക. പാദം എത്രയാണ് നമുക്കറിയാം. പാദം എന്ന് പറഞ്ഞാൽ എ മുതൽ ഇ വരെയുള്ള അകലത്തിനെയാണ് നമ്മൾ പാദമായി എടുക്കേണ്ടത്. എ മുതൽ ഇ വരെ നേരത്തെ നമ്മൾ വരച്ചപ്പോൾ എ മുതൽ ഇ വരെയുള്ള അകലം കാണണ്ടോ? ഇ എവിടെയാണ് നമുക്ക് കാണാം. എ മുതൽ ഇ വരെയുള്ള ഭാഗമാണ് പാദമായി എടുക്കേണ്ടത്. അതിനുശേഷം ഏരിയ കണ്ടുപിടിക്കുക. 1/2 പാദം ഇൻറ്റു ലംബമാണ്. താങ്ക് യു. 9ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ 15-ാമത്തെ പേജിൽ 1-ാമത്തെ ചോദ്യമാണ്, ഡ്രോ ദ 2 ക്വാഡ്രിലാറ്ററൽസ് ഷോൺ ബിലോ ഇൻ യുവർ നോട്ട് ബുക്ക്. ഡ്രോ ട്രയാങ്കിൾസ് ഓഫ് ദി സെയിം ഏരിയ ആൻഡ് കാൽക്കുലേറ്റ് ദി ഏരിയാസ്. അതായത് ഈ രണ്ട് ചതുർഭുജങ്ങൾ, രണ്ട് ക്വാഡ്രിലാറ്ററൽസിൻ്റെയും ക്വാഡ്രിലാറ്ററൽസും നോട്ട് ബുക്കിൽ വരച്ചതിന് ശേഷം അതിൻ്റെ ഈക്വൽ ഏരിയയുള്ള ട്രയാങ്കിൾസ് വരയ്ക്കുക. അതിനുശേഷം ആ ട്രയാങ്കിളുകളുടെ ഏരിയ കൂടി കണ്ടുപിടിക്കുക എന്നാണ് ഈ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ക്വാഡ്രിലാറ്ററൽസ് വരയ്ക്കുക, അതിനുശേഷം അതിൻ്റെ ഈക്വൽ ഏരിയയുള്ള ട്രയാങ്കിൾ വരയ്ക്കുക. അതിൽ ആദ്യത്തെ ക്വാഡ്രിലാറ്ററലാണ് ഇപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അതിൻ്റെ അളവുകൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം, താഴത്തെ വശം 5 സെൻറ്റിമീറ്റർ, അതിൻ്റെ ഇടത്തെ അറ്റത്ത് വരുന്ന കോൺ 80 ഡിഗ്രി, പിന്നെ ഒരു വശം 3 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്ററിൻ്റെ വശത്തിൻ്റെ മുകളിൽ വരുന്ന കോൺ 120 ഡിഗ്രി, അതിൻ്റെ അറ്റത്തുനിന്ന് പുറപ്പെടുന്ന വശത്തിൻ്റെ നീളം 4 സെൻറ്റിമീറ്റർ. ഇതാണ് അതിലെ അളവുകൾ. എങ്ങനെയാണ് നമ്മളിത് വരയ്ക്കുക എന്ന് ലഘുവായ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. നമ്മളാദ്യം നമ്മൾ സ്കെയിൽ എടുത്ത് താഴത്തെ വശമായിട്ടുള്ള 5 സെൻറ്റിമീറ്റർ നീളമുള്ള വശം നമ്മൾ ആദ്യം വരയ്ക്കുന്നു. 5 സെൻറ്റിമീറ്റർ ആദ്യം സ്കെയിൽ എടുക്കുന്നു. 5 സെൻറ്റിമീറ്റർ നീളമുള്ള വശമാണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത്. ആ വശത്തിന് നമ്മൾ എ ബി എന്ന് സൂചിപ്പിക്കുന്നു. എയിൽ എന്ന് പറയുന്ന മൂലയിൽ പൊട്രാക്ടർ വെച്ച്, കോൺമാവിന് വെച്ച് 80 ഡിഗ്രി കോണളവിലുള്ള ഒരു വര നീട്ടി വരയ്ക്കുന്നു. അതിനുശേഷം എയിൽ നിന്ന് എയിൽ കോമ്പസ് വെച്ച് 3 സെൻറ്റിമീറ്റർ ആരം വരുന്ന ഒരു ചാപം വരച്ച വരയെ മുറിക്കുന്നു. ഈ ചാപവും വരയും തമ്മിൽ കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ്, ആ വെർട്ടെക്സ് ആണ് നമ്മുടെ അടുത്ത ക്വാഡ്രിലാറ്ററിൻ്റെ അടുത്ത വെർട്ടെക്സായ ഡി. ഡി അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഡിയിൽ വീണ്ടും കോൺമാപിനി അല്ലെങ്കിൽ പൊട്രാക്ടർ വെച്ച് 120 ഡിഗ്രി കോണളവിൽ ഒരു വര നീട്ടി വരയ്ക്കുന്നു. 120 ഡിഗ്രി കോണളവിൽ ഒരു വര വരയ്ക്കുന്നു. അതിനുശേഷം നമ്മുടെ അടുത്ത് വേണ്ട വശം 4 സെൻറ്റിമീറ്റർ ആണ്. ഡിയുടെ കോമ്പസ് വെച്ച്, ഡിയിൽ കോമ്പസ് വെച്ച് 4 സെൻറ്റിമീറ്റർ ആരമുള്ള ആർക്ക് വരയ്ക്കുക. ഈ ആർക്ക് നേരത്തെ വരച്ച വരയെ മുറിക്കുന്ന സ്ഥലമാണ് നമ്മുടെ വെർട്ടെക്സ് സി, 4ാമത്തെ വെർട്ടെക്സ്. സി എന്ന് ബിയിലേക്ക് യോജിപ്പിച്ച് ക്വാഡ്രിലാറ്ററൽ പൂർത്തിയാക്കുന്നു. ചതുർഭുജം പൂർത്തിയാക്കിയ ശേഷം ചതുർഭുജത്തിൻ്റെ വികർണം അല്ലെങ്കിൽ ഡയഗണൽ ബി ഡി വരയ്ക്കുന്നു. ബി ഡിക്ക് സമാന്തരമായി പാരലലായി സിയിലൂടെ ഒരു വര നീട്ടി വരയ്ക്കുന്നു. നമ്മുടെ താഴത്തെ വശമായ എ ബി നീട്ടി വരച്ച് ഈ രണ്ട് വരകളെയും ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടിക്കുന്നു. ആ കൂട്ടിമുട്ടുന്ന ബിന്ദുവിന് ഇ എന്ന പേര് നൽകുന്നു. അതിനുശേഷം ഇയിൽ നിന്ന് ഡിയിലേക്ക് യോജിപ്പിക്കുന്നു, എയിൽ നിന്ന് ഇയിലേക്ക് യോജിപ്പിക്കുന്നു. ആ ഒരു പ്രത്യേക നിറത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ത്രികോണം അതാണ് എ ഡി ഇ.
എ ഡി ഇ നിറം കൊടുത്തിട്ടുണ്ട്. ഒരു പർപ്പിൾ നിറത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്നു. എ ഡി ഇ എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ പ്രത്യേകത മുൻപ് വരച്ച എ ബി സി ഡിയുടെ അതേ ഏരിയയുള്ള ത്രികോണമാണ്. ഇനി ഈ ത്രികോണത്തിൻ്റെ ഉന്നതി വരയ്ക്കാനാണ് നമ്മളിപ്പോൾ നമ്മുടെ മട്ടം ഉപയോഗിച്ചിരിക്കുന്നത്. ബോക്സിലെ മട്ടം ഉപയോഗിച്ച് ഉന്നതി വരച്ചു. പച്ച നിറത്തിൽ കാണുന്നത് ത്രികോണത്തിൻ്റെ ഉന്നതിയാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ഏരിയ കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് അതിൻ്റെ പാദം, അതായത് ബേസ് എന്ന് പറയുന്ന എ മുതൽ ഇ വരെ ഉള്ള അകലം. താഴത്ത് നമ്മൾ വരച്ചിട്ടുണ്ട് എ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ സമാന്തരമായി വര വരച്ച കൂട്ടിമുട്ടിയ ത്രികോണം ശ്രദ്ധിച്ചല്ലോ. ത്രികോണത്തിൻ്റെ താഴത്തെ പാദം അളക്കുക, അതിനുശേഷം പച്ച നിറത്തിലുള്ള ഉയരം അളക്കുക. ഏരിയ കണ്ടുപിടിക്കാൻ 1/2 ഇൻറ്റു പാദം ഇൻറ്റു ഉയരം, അത് ചെയ്തു നോക്കുകയാണ് വേണ്ടത്. അതും കൂടി ചെയ്തിട്ട് നോട്ട്ബുക്കിൽ ഉത്തരത്തിലേക്ക് പകർത്തേണ്ടതുണ്ട്. കാര്യങ്ങൾ വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. 9-ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും നമ്മുടെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 15-ാം പേജിലുള്ള 2-ാമത്തെ ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 1, 3 തുടങ്ങിയ ചോദ്യങ്ങൾ അടുത്തു വരുന്ന വീഡിയോ ക്ലാസ്സുകളിൽ വിശദമായി നമ്മൾ പറയും. 2-ാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഡ്രോ എ റോംബസ്, ഒരു സമഭുജ സാമാന്തരികം വരയ്ക്കുക. വിത്ത് സൈഡ്സ് 6 സെൻറ്റിമീറ്റർ, എല്ലാ വശങ്ങളും 6 സെൻറ്റിമീറ്റർ, മാത്രമല്ല ഒരു കോണ് 60 ഡിഗ്രി, അതായത് വശങ്ങൾക്കിടയിലുള്ള ഒരു കോണ് 60 ഡിഗ്രി വരുന്ന രീതിയിൽ ഒരു റോംബസ് അല്ലെങ്കിൽ സമഭുജ സാമാന്തരികം വരയ്ക്കുക. അതിനുശേഷം ഡ്രോ എ റൈറ്റ് ട്രയാങ്കിൾ വിത്ത് ഈക്വൽ ഏരിയ, അതിൻ്റെ അതേ ഏരിയയുള്ള ഒരു മട്ടത്രികോണം വരയ്ക്കുക. ഒരു സമഭുജ സാമാന്തരികം വരച്ച് അതിൻ്റെ അതേ പരപ്പളവുള്ള ഒരു മട്ടത്രികോണം വരയ്ക്കുക എങ്ങനെയാണ് എന്ന് നമുക്കൊരു ലഘുവായ വീഡിയോയിലൂടെ നോക്കാം. ആദ്യം നമ്മൾ സ്കെയിൽ എടുക്കുന്നു, എ ബി എന്ന വശം വരയ്ക്കുന്നു. 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ആദ്യത്തെ വശം റോംബസിൻ്റെ സമഭുജ സാമാന്തരികത്തിൻ്റെ വശമായ എ ബി 6 സെൻറ്റിമീറ്റർ. അതിനുശേഷം എയിൽ നമ്മുടെ കോൺമാപിനി പൊട്രാക്ടർ വെച്ച് 60 ഡിഗ്രി കോണളവിൽ ഒരു വര നീട്ടി വരയ്ക്കുന്നു. കോമ്പസിൽ 6 സെൻറ്റിമീറ്റർ എടുത്ത് എയിൽ കോമ്പസ് വച്ച് 6 സെൻറ്റിമീറ്റർ ആരം വരുന്ന ഇതിലവിടെ അടയാളപ്പെടുത്തുന്നു. ആ വരയിൽ ആ വര ആർക്ക് അല്ലെങ്കിൽ ചാപം വശവുമായി കൂട്ടിമുട്ടുന്ന ബിന്ദുവിന് ഡി എന്ന് കൊടുക്കുന്നു. അതാണ് നമ്മുടെ 3-ാമത്തെ മൂല. ഡിയിൽ വീണ്ടും കോമ്പസ് വെച്ച് 6 സെൻറ്റിമീറ്റർ ആരത്തിൽ ആർക്ക് വരയ്ക്കുന്നു. ബിയിൽ നിന്ന് വീണ്ടും 6 സെൻറ്റിമീറ്റർ ആർക്ക് വരച്ച് ഈ ആർക്കുകൾ, ഈ ചാപങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് നമ്മുടെ 4-ാമത്തെ വെർട്ടെക്സ് അല്ലെങ്കിൽ 4-ാമത്തെ മൂല. അതിന് സി എന്ന് കൊടുക്കുന്നു. സിയിൽ നിന്ന് ഡിയിലേക്കും സിയിൽ നിന്ന് ബിയിലേക്കും യോജിപ്പിച്ച് നമ്മുടെ റോംബസ് അല്ലെങ്കിൽ സമഭുജ സാമാന്തരികം എ ബി സി ഡി പൂർത്തിയാക്കുന്നു. അതിൻ്റെ ഒരു ഡയഗണൽ അല്ലെങ്കിൽ വികർണം ബി ഡി വരയ്ക്കുന്നു. ബി ഡിക്ക് പാരലലായി അല്ലെങ്കിൽ സമാന്തരമായി സിയിലൂടെ ഒരു വര നീട്ടി വരയ്ക്കുന്നു. താഴത്തെ വശം എ ബി നീട്ടി വരച്ച് മേൽ വരയെ ഒരു ബിന്ദുവിൽ മുറിക്കുന്നു. ഈ മുറിക്കുന്ന ബിന്ദുവിന് നമ്മൾ ഒരു പേര് കൊടുക്കുന്നു, എം എന്നാണ് ഇവിടെ അത് സൂചിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം ഡിയിൽ നിന്ന് എമ്മിലേക്ക് യോജിപ്പിക്കുന്നു. അപ്പോൾ നമുക്കൊരു പർപ്പിൾ നിറത്തിലുള്ള ഒരു പുതിയൊരു ത്രികോണം കിട്ടി. അതിൻ്റെ പേര് ശ്രദ്ധിച്ചു നോക്കിയാൽ എ ഡി എം ആണ് അതിൻ്റെ 3 മൂലകൾ, എ ഡി എം. ഈ എ ഡി എം എന്ന് പറയുന്ന ത്രികോണം നമ്മുടെ മേൽ പറഞ്ഞിട്ടുള്ള റോംബസ് അല്ലെങ്കിൽ സമഭുജ സാമാന്തരികത്തിൻ്റെ അതേ ഏരിയ അല്ലെങ്കിൽ പരപ്പളവുള്ളതാണ്. മാത്രമല്ല അതൊരു റൈറ്റ് ട്രയാങ്കിൾ കൂടിയാണ്. കാരണം കൃത്യമായി നോക്കിയാൽ നമുക്കറിയാം ഡിയിൽ വരുന്ന ആംഗിൾ, എ ഡി എമ്മിൻ്റെ ഡിയിലെ ആംഗിൾ 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് ട്രയാങ്കിൾ എ ഡി എം ഒരു റൈറ്റ് ട്രയാങ്കിളാണ്, ഇതൊരു മട്ടത്രികോണമാണ്. ഇതിൻ്റെ ഉത്തരം പുസ്തകത്തിലേക്ക് നിങ്ങൾ എഴുതുക. 2-ാമത്തെ ചോദ്യം നമ്മൾ പൂർത്തിയാക്കി. ബാക്കിയുള്ള ചോദ്യങ്ങൾ വഴിയെ വിശദമായി നമ്മൾ ഇനിയും വീഡിയോ ലെസണുകളിലൂടെ നൽകുന്നതാണ്. താങ്ക് യു. ഏരിയ എന്ന ചാപ്റ്ററിലെ 15-ാമത്തെ പേജിലുള്ള 3-ാമത്തെ ചോദ്യം ഡ്രോ എ റെഗുലർ പെൻറ്റഗൺ ദെൻ എ ട്രയാങ്കിൾ ഓഫ് ദി സെയിം ഏരിയ, കാൽക്കുലേറ്റ് ദി ഏരിയ. ഒരു റെഗുലർ പെൻറ്റഗൺ, റെഗുലർ പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ 5 വശമുള്ള, എല്ലാ വശങ്ങളും തുല്യമായ 5 വശമുള്ള രൂപം. റെഗുലർ പെൻറ്റഗൺ വരച്ചതിന് ശേഷം അതിൻ്റെ ഈക്വൽ ഏരിയയുള്ള ട്രയാങ്കിൾ വരയ്ക്കുക.
അതിനുശേഷം ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. എങ്ങനെയാണത് വരയ്ക്കുക എന്ന് പറയാം. ട്രയാങ്കിളിൻ്റെ ഏരിയ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ട്രയാങ്കിളിൻ്റെ ഏരിയ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അറിയാം. എങ്ങനെയാണ് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക? ബേസും ഹൈറ്റും കിട്ടിയാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് വെച്ച് കണ്ടുപിടിക്കുക. എങ്ങനെയാണ് ഇത് വരയ്ക്കുന്നത്? റെഗുലർ പെൻറ്റഗണിൻ്റെ പ്രത്യേകത, എല്ലാ വശങ്ങളും തുല്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കോണുകളും തുല്യമാണ്. ഓരോ കോണും 108 ഡിഗ്രി 108 ഡിഗ്രി വീതമാണ് റെഗുലർ പെൻറ്റഗണിനുണ്ടാകുക. ഇവിടെ ഞാൻ വരയ്ക്കുന്നത് എല്ലാം 6 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു റെഗുലർ പെൻറ്റഗണാണ്. നമ്മൾ സ്കെയിലെടുത്ത് ആദ്യം 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ആദ്യത്തെ വശം വരയ്ക്കുകയാണ്, AB. അതിനുശേഷം കോണ് 108 ഡിഗ്രി ആയതുകൊണ്ട് എയിൽ പൊട്രാക്ട് വെച്ച് 108 ഡിഗ്രി വരുന്ന അളവിൽ ഒരു വര നീട്ടി വരയ്ക്കുന്നു. ബിയിലും 108 ഡിഗ്രി എടുത്തു ഈ രണ്ട് വരകളും ഒന്ന് നീട്ടി വരയ്ക്കുന്നു. എയിൽ നിന്നും ഒരു വര നീട്ടി വരയ്ക്കുന്നു, ബിയിൽ നിന്നും ഒരു വര നീട്ടി വരയ്ക്കുന്നു. എല്ലാ വശങ്ങളും 6 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് എയിൽ നമ്മൾ കോമ്പസ് വെച്ച് 6 സെൻറ്റിമീറ്റർ അളവെടുത്ത് ഒരു ചാപം എയിൽ വരയ്ക്കുന്നു. അതേ അളവിൽ തന്നെ ബിയിൽ കോമ്പസ് വെച്ച് 6 സെൻറ്റിമീറ്റർ അളവിൽ ചാപം വരച്ച് നേരത്തെ വരച്ച വരകളെ മുറിക്കുന്നു. അടുത്ത രണ്ട് വെർട്ടെക്സുകൾ നമുക്ക് കിട്ടും. അവിടെ നമ്മൾ രണ്ട് പേരുകൾ കൊടുത്ത് സൂചിപ്പിക്കുന്നു. ഒന്നിനെ സി എന്നും മറ്റേതിനെ ഡി എന്നും പേരുകൾ കൊടുത്ത് സൂചിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി സിയിൽ കോമ്പസ് വെച്ച് വീണ്ടും 6 സെൻറ്റിമീറ്റർ ഒരു ചാപം വരയ്ക്കുന്നു. ഡിയിൽ കോമ്പസ് വെച്ച് വീണ്ടും 6 സെൻറ്റിമീറ്റർ മറ്റൊരു ചാപം. ഈ ചാപങ്ങൾ പരസ്പരം മുറിക്കുമ്പോൾ നമുക്ക് അഞ്ചാമത്തെ മൂലയായ അഞ്ചാമത്തെ വെർട്ടെക്സ് ആയ ഇ ലഭിക്കുന്നു. ഇയിൽ നിന്ന് സിയിലേക്കും ഇയിൽ നിന്ന് ഡിയിലേക്കും വരച്ച് നമ്മുടെ പെൻറ്റഗൺ അല്ലെങ്കിൽ പഞ്ചഭുജം പൂർത്തിയാക്കുന്നു. ഇതിൻ്റെ രണ്ട് ഡയഗണൽസ്, ഒന്ന് എയിൽ നിന്ന് ഇയിലേക്ക് വരയ്ക്കുന്നു ആദ്യത്തെ ഡയഗണൽ AE, രണ്ടാമത്തെ ഡയഗണൽ അതായത് വികിരണങ്ങൾ, രണ്ട് വികിരണങ്ങൾ വരയ്ക്കുന്നു BE. ഇനി നമ്മൾ ചെയ്യേണ്ടത് AEക്ക് സമാന്തരമായി പാരലലായി സിയിലൂടെ ഒരു വര നീട്ടി വരയ്ക്കുന്നു. അതുപോലെ തന്നെ മറുവശത്ത് BEക്ക് പാരലലായി ഡിയിലൂടെ ഒരു വര നീട്ടി വരയ്ക്കുന്നു. താഴത്തെ വശമായ AB നീട്ടി വരച്ച് നേരത്തെ വരച്ച മുൻ വരകളെ നമ്മൾ രണ്ട് സ്ഥലങ്ങളിൽ ഖണ്ഡിക്കുന്നു. ഈ ഖണ്ഡിക്കുന്ന ബിന്ദുക്കൾക്ക് സാർ കൊടുത്തിരിക്കുന്ന പേരുകൾ, എന്തെങ്കിലും രണ്ട് പേര് ഇഷ്ടമുള്ള പേരുകൾ കൊടുക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന പേര് X എന്നും Y എന്നുമാണ് പേര് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇയിൽ നിന്ന് X ലേക്ക്, X ഇയും തമ്മിൽ യോജിപ്പിക്കുന്നു, Y ഇയും തമ്മിൽ യോജിപ്പിക്കുന്നു. അപ്പോൾ നമുക്കൊരു ത്രികോണം കിട്ടുന്നു. ആ ത്രികോണത്തിൻ്റെ പേരാണ് EXY. ആ ത്രികോണത്തിൻ്റെ വശങ്ങളെല്ലാം പച്ച നിറത്തിൽ കൊടുത്തിട്ടുണ്ട്. XY പച്ച നിറത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ത്രികോണത്തിന് നിറം കൊടുത്തിരിക്കുന്നു. ഈ പ്രത്യേക നിറത്തിൽ കിട്ടിയിരിക്കുന്ന ത്രികോണം EXY ആണ് നമ്മുടെ പെൻറ്റഗണിൻ്റെ ഈക്വൽ ഏരിയയുള്ള ത്രികോണം. പിന്നെ ആ ത്രികോണത്തിൻ്റെ ഹൈറ്റ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഹൈറ്റ് നിങ്ങൾ അളക്കുക. ബേസ് എന്ന് പറഞ്ഞാൽ X മുതൽ Y വരെയാണ്. ഈ വരച്ചിരിക്കുന്ന ഹൈറ്റ് ഇയിൽ നിന്ന് താഴേക്ക് ഉള്ള ഹൈറ്റ് കൂടി അളക്കുക. അതിനുശേഷം ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഉപയോഗിച്ച് ഏരിയ കണ്ടുപിടിക്കുക. വ്യക്തമാണെന്നും വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.